ഗർഭിണികൾ അയൺ ടാബ്ലറ്റ് പ്രഗ്നൻസി ടൈമിൽ കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് കറുത്തു പോകുന്നതിന് കാരണമാവുന്നതാണ്. കുഞ്ഞിന്റെ സ്കിന്നിന്റെ കളറ് കുറയുന്നതിന്റെ പ്രധാന കാരണം ഗർഭിണികൾ അയൺ ടാബ്ലറ്റ് കഴിക്കുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഗർഭിണികളുടെ കഴുത്തിലെ ഏരിയയിലും ഫേസിലും അതുപോലെ തന്നെ കക്ഷത്തിലും തുടയുടെ ഇടുക്കിലൊക്കെ ഡാർക്ക് കളറ് വരുന്നതും അയൺ ടാബ്ലറ്റ് ഒക്കെ കഴിക്കുന്നത് കൊണ്ടാണ് എന്നുള്ളത് പല ഗർഭിണികളും പറയുന്ന ഒരു കാര്യമാണ്. പലരും ഇത് കാരണം ഗർഭസമയത്ത് അയൺ ടാബ്ലറ്റ് കഴിക്കാറ് പോലുമില്ല. ശരിക്കും ഗർഭസമയത്ത് കുഞ്ഞിന്റെ നിറം കുറയുന്നതും ഗർഭിണിയുടെ സ്കിന്നിന്റെ കളറിൽ ഡാർക്ക് കളർ ആവുന്നതിനും പ്രധാന കാരണം ഗർഭിണികൾ അയൺ ടാബ്ലറ്റ് കഴിക്കുന്നത് കൊണ്ടാണ് എന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ ശരിയായിട്ട് എങ്ങനെയാണ് ഗർഭിണികൾ അയൺ ടാബ്ലറ്റ് എപ്പോഴാണ് എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നതിനെ കുറിച്ചും ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഞാൻ ഡോക്ടർ റിസ. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യം തന്നെ നമുക്ക് അയൺ ടാബ്ലറ്റ് ഗർഭിണികൾ കഴിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ എന്ന് നോക്കാം. ഗർഭാവസ്ഥയിൽ കുഞ്ഞിന്റെ വളർച്ചയ്ക്കും അമ്മയ്ക്കും കുഞ്ഞിനും കൂടുതൽ അയൺ ആവശ്യമായതിനാൽ തന്നെ ശരീരത്തിൽ അയണിന്റെ ആവശ്യകത കൂടുതലായിരിക്കും. അയൺ ടാബ്ലറ്റ് ഗർഭിണികൾ കഴിക്കുന്നത് വിളർച്ച തടയുന്നതിന് സഹായിക്കുന്നതാണ്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓക്സിജനെ എത്തിക്കുന്ന ചുവന്ന രക്താണുക്കളിലെ പ്രോട്ടീനായ ഹീമോഗ്ലോബിന്റെ കുറഞ്ഞ അളവിലുള്ള അവസ്ഥയാണ് അനീമിയ എന്ന് പറയുന്നത്, അതായത് വിളർച്ച എന്ന് പറയുന്നത്. ഇത് ഗർഭിണികൾക്ക് കൂടുതൽ ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ വിളർച്ച ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്രസവാനന്തര ബ്ലീഡിങ്ങിനുള്ള സാധ്യതയും കൂടുതലായിരിക്കും. അതുപോലെ മറ്റൊന്നാണ് അയണിന്റെ അളവ് നല്ല കുറവാണ് എന്നുണ്ടെങ്കിൽ അത് കുഞ്ഞിന്റെ വളർച്ചയെയും ബാധിക്കുന്നതാണ്. കുഞ്ഞിലേക്കുള്ള ഓക്സിജൻ വിതരണം കുറയ്ക്കുന്നതിന് കാരണമാവുന്നതാണ്. ഇത് സാധാരണ കുഞ്ഞിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും തടസ്സമാവുകയും മാസം തികയാതെയുള്ള പ്രസവത്തിനും കുഞ്ഞിന് കുറഞ്ഞ ജനന ഭാരത്തിനും കാരണമാവുന്നതാണ്. അയണ് കുഞ്ഞിന്റെ തലച്ചോറിന്റെയും നാഡീവ്യവസ്ഥയുടെയും വികസനത്തിന് അയണ് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. ഈ ഇരുമ്പിന്റെ കുറവ് നാഡീ വികസനത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാം. ഇത് പിന്നീട് കുഞ്ഞിന്റെ വൈജ്ഞാനികവും പെരുമാറ്റപരവുമായ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഗർഭാവസ്ഥയിൽ അയൺ കഴിക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇനി അയൺ ടാബ്ലറ്റ് കഴിക്കുന്നത് കാരണമാണോ കുഞ്ഞിന്റെ സ്കിന്ന് ഡാർക്ക് ആവുന്നത്, അതായത് കുഞ്ഞ് കറുത്തു പോകുന്നതിനൊക്കെ കാരണമാവുന്നത് എന്നതിനെ കുറിച്ച് നോക്കാം. കുഞ്ഞിന്റെ ചർമ്മത്തിന്റെ നിറം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് പ്രധാന ഘടകമാണ് ജനറ്റിക്സ്, അതായത് കുഞ്ഞിന്റെ മാതാപിതാക്കളിൽ നിന്ന് പാരമ്പര്യമായി ലഭിക്കുന്ന ജനിതക ഘടകങ്ങളാണ് കുഞ്ഞിന്റെ ചർമ്മത്തിന് നിറം നിർണ്ണയിക്കുന്നത്. മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ച ചർമ്മ കോശങ്ങളിലെ മെലാനിന്റെ അളവും തരവുമാണ് കുഞ്ഞിന്റെ സ്കിന്നിനെയും അതുപോലെ തന്നെ കുഞ്ഞിന്റെ മുടിയും കുഞ്ഞിന്റെ കണ്ണിനും നിറം നൽകുന്നത്. മെലാനിൻ എന്ന് പറയുന്നത് ഒരു പിഗ്മെന്റ് ആണ്. ചർമ്മ കോശങ്ങളിലെ മെലാനിൻ കൂടുതലുള്ള കുഞ്ഞുങ്ങൾക്ക് ഇരുണ്ട ചർമ്മവും മെലാനിൻ കുറവുള്ള കുഞ്ഞുങ്ങൾ ഇളം നിറവുമായിരിക്കും ഉണ്ടാവുന്നത്. അല്ലാണ്ട് നിങ്ങൾ ഗർഭസമയത്ത് കഴിക്കുന്ന അയൺ ടാബ്ലറ്റ് കാരണമല്ല കുഞ്ഞിന്റെ നിറം കറുത്തു പോകുന്നത്. കുഞ്ഞിന്റെ നിറം കറുത്തു പോകുമെന്ന് പറഞ്ഞിട്ട് പലരും അയൺ ടാബ്ലറ്റ് കഴിക്കുന്നത് സ്കിപ്പ് ചെയ്യാറുണ്ട്. ഒരിക്കലും നിങ്ങൾ അയൺ ടാബ്ലറ്റ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അയണിന്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മുൻപ് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് അയൺ ടാബ്ലറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഗർഭസമയത്ത് അയൺ ടാബ്ലറ്റ് കഴിക്കുന്നത് കാരണമാണോ ഗർഭിണിയുടെ സ്കിന്നിന്റെ കളർ ഡാർക്ക് ആവുന്നത്, അതായത് ഗർഭിണിയുടെ കഴുത്തിലും മുഖത്തും കക്ഷത്തിലും തുടയുടെ ഇടുക്കിലൊക്കെ സ്കിന്ന് ഡാർക്ക് കളറായിട്ട് കാണാം, ഇത് അയൺ ടാബ്ലറ്റ് കഴിച്ചത് കൊണ്ടാണ് എന്നുള്ളത് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഗർഭസമയത്ത് ഇങ്ങനെ വരുന്നത് എന്ന് നോക്കാം. മിക്കവർക്കും ഈ ഒരു സ്കിന്നില് ഡാർക്ക് കളറ് കാണുന്നത് പ്രധാനമായിട്ടും സെക്കൻഡ് ട്രിമസ്റ്ററിലേക്കൊക്കെ കടക്കുന്ന സമയത്താണ്. ഏകദേശം ഒരു 5-6 മാസത്തിന് ശേഷം അവസാന മാസങ്ങളിൽ ചിലർക്ക് കൂടുതലായിട്ട് തന്നെ ഈ ഒരു സ്കിന്നിലുള്ള ഡാർക്ക് കളർ കൂടുതലായിട്ട് കാണാറുണ്ട്. പ്രത്യേകിച്ചും കഴുത്തിലൊക്കെയാണ് കൂടുതലായിട്ടും ഈ ഒരു ഡാർക്ക് കളർ കാണാറുള്ളത്. ഇത് അയൺ ടാബ്ലറ്റ് കഴിച്ചത് കൊണ്ടാണ് എന്ന് നമുക്ക് നോക്കാം. ഗർഭകാലത്ത് ഗർഭിണിയുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഹോർമോൺ വ്യതിയാനങ്ങളും മെലാനിൻ ഉൽപാദനം വർദ്ധിക്കുന്നതുമാണ് ഇതിന് കാരണം. അതായത് നിങ്ങളുടെ കഴുത്തിലും അതുപോലെ തന്നെ ഫേസിലൊക്കെ കുറച്ചുകൂടെ ഡാർക്ക് കളർ കൂടുതലായിട്ട് സ്കിന്ന് വരുന്നതിന് കാരണം ചർമ്മത്തിന്റെ നിറത്തിന് കാരണമാവുന്ന പിഗ്മെന്റ് ആണ് മെലാനിന്. ഹോർമോൺ ഏറ്റക്കുറച്ചിലുകൾ കാരണം ഇതിന്റെ ഉൽപാദനം വർദ്ധിക്കുകയും ഇത് ചർമ്മത്തിന് ഇരുണ്ട പാടിലേക്ക് നയിക്കുകയും ചെയ്യുന്നതാണ്. ഇത് ഹൈപ്പർ പിഗ്മെന്റേഷൻ ആണ്, സാധാരണയായിട്ട് ഗർഭിണികളിൽ കാണുന്ന ഒന്ന് തന്നെയാണ്. ഇങ്ങനെ കണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരും ടെൻഷൻ ആവേണ്ടതില്ല. അയൺ ഗുളിക കഴിക്കുന്നതുമായിട്ട് ഇതിന് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. അതുപോലെ തന്നെ ഈ ഇരുണ്ട ഭാഗങ്ങൾ സാധാരണയായിട്ട് പ്രസവശേഷം ക്രമേണ മങ്ങുന്നതാണ്. പക്ഷെ ചർമ്മം ഗർഭധാരണത്തിന് മുമ്പുള്ള പൂർണ്ണ രൂപത്തിലേക്ക് മടങ്ങുന്നതിന് കുറച്ച് സമയമെടുക്കുന്നതുമാണ്. അപ്പോൾ കുഞ്ഞിന്റെ നിറം ഡാർക്ക് ആവുന്നതും ഗർഭിണിയുടെ സ്കിന്നിന്റെ കളറ് ഡാർക്ക് ആവുന്നത്, അതായത് ഇരുണ്ട നിറത്തിലേക്ക് വരുന്നതും നിങ്ങൾ ഗർഭസമയത്ത് കഴിക്കുന്ന അയൺ ടാബ്ലറ്റ് കൊണ്ടല്ല. ഇനി അയൺ ടാബ്ലറ്റ് ഗർഭിണികൾ എപ്പോഴാണ് കഴിക്കാൻ ഏറ്റവും നല്ലത്, അതുപോലെ തന്നെ അയൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അയൺ കഴിക്കേണ്ടത് ശരിയായിട്ട് എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് നോക്കാം. ഇനി അയൺ ടാബ്ലറ്റ് സാധാരണയായിട്ട് ഗർഭകാല
കാലത്തിൻ്റെ 14 ആഴ്ചയ്ക്ക് ശേഷമാണ് ഡോക്ടേഴ്സ് നൽകാറുള്ളത്. അതായത് സെക്കൻഡ് ട്രൈമസ്റ്ററിലേക്ക് കടക്കുന്ന സമയത്ത് 4 ആം മാസം മുതലാണ് ഗർഭിണികളോട് ഈ ഒരു അയൺ ടാബ്ലറ്റ് കഴിക്കാൻ പറയാറുള്ളത്. ഗർഭസമയത്തിന്റെ അവസാനം വരെ പിന്നീട് ഈ ഒരു അയൺ ടാബ്ലറ്റ് കഴിക്കാൻ പറയാറുണ്ട്. എന്നാൽ ചില ഗർഭിണികൾക്ക് ഗർഭകാലത്തിന്റെ തുടക്കം മുതൽ തന്നെ അയൺ ടാബ്ലറ്റ് കഴിക്കാൻ പറയാറുണ്ട്. ഇത് ഗർഭസമയത്തിന്റെ തുടക്കത്തിൽ ഗർഭിണികൾക്ക് രക്തക്കുറവുണ്ട് എന്നുണ്ടെങ്കിലാണ് ഡോക്ടേഴ്സ് അയൺ ടാബ്ലറ്റ് നൽകാറുള്ളത്. രക്തക്കുറവ് നിങ്ങൾക്ക് കൂടുതലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് അയണിന്റെ ഡോസ് കൂട്ടുന്നതാണ്. ചിലർക്ക് ദിവസത്തിൽ 2 നേരമൊക്കെ ആയിട്ട് അയൺ ടാബ്ലറ്റ് കഴിക്കാൻ പറയാറുണ്ട്. അയൺ ടാബ്ലറ്റ് ഏറ്റവും കഴിക്കാൻ ഏറ്റവും നല്ല സമയം എന്ന് വെച്ചാല് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ മിക്ക ഗർഭിണികൾക്കും ഗർഭകാലത്തുണ്ടാവുന്ന ഓക്കാനവും ഛർദ്ദിലൊക്കെ കാരണം വെറും വയറ്റിൽ കഴിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അതിനാൽ തന്നെ അവർക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം അവർക്ക് അയൺ ടാബ്ലറ്റ് കഴിക്കാവുന്നതാണ്. അയൺ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാൽഷ്യം ടാബ്ലറ്റ് ഇതിന്റെ കൂടെ കഴിക്കരുത്. കാൽഷ്യം ടാബ്ലറ്റും അയൺ ടാബ്ലറ്റും ഒരുമിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അയണ് നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യുന്നത് കുറയുന്നതാണ്. ഇത് കാരണം നിങ്ങൾക്ക് വീണ്ടും വിളർച്ച സംഭവിക്കുന്നതാണ്. അയൺ ടാബ്ലറ്റ് കഴിക്കുന്ന സമയത്ത് അയണിന്റെ ആഗിരണം നിങ്ങളുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് നടക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതിന്റെ കൂടെ കഴിക്കാവുന്നതാണ്. അതായത് ഓറഞ്ചിന്റെ ജ്യൂസ്, ലൈം ജ്യൂസ്, കിവി ഇതുപോലെയുള്ള പുളിപ്പുള്ള ഫ്രൂട്ട്സ് ഒക്കെ നിങ്ങൾ ഈ ഒരു അയൺ ടാബ്ലറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് അയൺ പെട്ടെന്ന് ആഗിരണം ചെയ്യുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കാൽഷ്യവും അയണും ഒരുമിച്ച് കഴിക്കാണ്ടിരിക്കുക. അയൺ ടാബ്ലറ്റ് പകലാണ് കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ കാൽഷ്യം ടാബ്ലറ്റ് നിങ്ങൾക്ക് ഉച്ചക്കോ അല്ലെങ്കിൽ വൈകിട്ടോ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ചില ഗർഭിണികൾക്ക് ചില ഡോക്ടേഴ്സ് രാത്രി കാലങ്ങളിലായിരിക്കും അയൺ ടാബ്ലറ്റ് കഴിക്കാൻ കൊടുക്കാറുള്ളത്. ചിലർ പറയാറുണ്ട് രാത്രി കഴിക്കുമ്പോൾ കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്, അപ്പൊ പകല് കഴിക്കാമോ എന്നുള്ളത്. നിങ്ങൾക്ക് പകലും കഴിക്കാവുന്നതാണ്. പ്രധാനമായിട്ടും മിക്ക ഗർഭിണികൾക്കും അയൺ ടാബ്ലറ്റ് കഴിച്ചാലുണ്ടാവുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് കോൺസ്റ്റിപ്പേഷന്. അയൺ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ പലർക്കും കോൺസ്റ്റിപ്പേഷന് കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട്. അതായത് മലബന്ധം കൂടുതലായിട്ട് കാണാറുണ്ട്. ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ അയൺ ടാബ്ലറ്റ് എടുക്കുമ്പോൾ ധാരാളം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് കൂടുതലായിട്ട് അയൺ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറോട് പറയേണ്ടതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് പലരും പറയുന്നത്, മലത്തിന്റെ കളറ് ഡാർക്ക് കളറാണ്, ഇത് പേടിക്കേണ്ടതുണ്ട്, ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളത്. അയൺ ടാബ്ലറ്റ് കഴിക്കുന്നവരിൽ കൂടുതൽ പേരിലും മലം ഡാർക്ക് കളറായിട്ട് കാണാറുണ്ട്. ഇത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇതിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ടതില്ല. അതുപോലെ തന്നെ ചിലർക്ക് നെഞ്ചിരിച്ചിലും ഗ്യാസിന് പ്രോബ്ലംസ് ഒക്കെ കാണാറുണ്ട്. ഇവ നിങ്ങൾക്ക് കൂടുതലായിട്ട് വഷളാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറോട് പറയേണ്ടതാണ്. ഡോക്ടേഴ്സ് അയൺ ടാബ്ലറ്റിന്റെ ഡോസ് ചേഞ്ച് ആക്കി തരുന്നതാണ്. ചില ഗർഭിണികൾക്ക് അയൺ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ ഇരുമ്പിന്റെ ചൊവയും കൂടുതലായിട്ട് വായിൽ തങ്ങി നിൽക്കാറുണ്ട്. അയൺ ടാബ്ലറ്റ് ഗർഭിണികൾ എടുക്കുന്നതോടൊപ്പം തന്നെ അയൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണവും ഗർഭസമയത്ത് നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടതാണ്. അയൺ അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളിലൊന്നാണ് ഇലക്കറികൾ, ചീര, മുരിങ്ങയില പോലുള്ള ഇലക്കറികൾ, ബ്രൊക്കോളിയിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നട്ട്സിൽ അയൺ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ബദാം, കാഷ്യൂനട്ട്സ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ റൈസിൻസ്, പയം, ആപ്രിക്കോട്ട്, സൺഫ്ലവർ സീഡ്സ്, പംപ്കിൻ സീഡ്സ്, മുട്ട, പയർവർഗ്ഗങ്ങൾ, ചെറിയ മത്സ്യങ്ങൾ, ലിവർ, ബീഫ് ഇവയിലെല്ലാം തന്നെ അയൺ അടങ്ങിയിട്ടുണ്ട്. ഇവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുഞ്ഞിന്റെ നിറം കുറയുന്നതും നിങ്ങളുടെ സ്കിന്ന് ഡാർക്ക് ആവുന്നതും നിങ്ങൾ അയൺ ടാബ്ലറ്റ് കഴിക്കുന്നത് കൊണ്ടല്ല. ഇതൊരു തെറ്റായ ധാരണയാണ്. ഇത് പിന്തുണക്കുന്ന ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളൊന്നുമില്ല. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.